അഷ്ടോ മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. നമ്മുടെ ഈ വീഡിയോ നമ്മുടെ അഷ്ടോ മലയാളം ചാനലിലെ സമ്പൂർണ്ണ യോഗങ്ങൾ എന്നുള്ളതായിട്ട സെഗ്മെന്റിൽ ജ്യോതിഷത്തിലെ യോഗങ്ങൾ എന്നുള്ള 20-ാമത്തെ യോഗമായിട്ടുള്ള അശുഭായോഗം എന്നുള്ള യോഗത്തിന്റെ വിശദാംശങ്ങളാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ കാണുന്ന പുതിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അതാത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്ന വർഷം ചെറിയ സംശയങ്ങളൊക്കെ നമ്മളോട് കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങളെല്ലാം ജാതകങ്ങളെല്ലാം പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ട് കാര്യങ്ങളാണ്. അത് ആവശ്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ വീഡിയോയും കാണാൻ ക്ഷമിക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനലിൽ ജ്യോതിഷ വിശ്വാസികൾക്കും അതുപോലെ തന്നെ പുതിയ വ്യക്തികൾക്കും സാധാരണ ജനങ്ങൾക്കും ജ്യോതിഷ പഠനങ്ങളൊക്കെ നടത്തുന്നതായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോയും നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം എല്ലാവർക്കും അത് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം. അപ്പം ഈ യോഗങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രമാണങ്ങൾ, ശാസ്ത്രം കേടുന്ന പ്രമാണം എന്ന്, അശുഭായോഗത്തിൻ്റെ ഫലം എന്ന് പരിശോധിക്കുമ്പോൾ, ലഗ്നാൽ വേസംസ്ഥേ ഇറക്കിയന്തു വിപർജ്യദീർഘീഹി അശുഭ എന്നാണ് ഇതിൻ്റെ പ്രമാണം നമുക്ക് കാണുന്നത്. അപ്പം ജനലഗ്നത്തിന്, ലഗ്നത്തിനെ കൊണ്ടാണ് ഈ യോഗം നമ്മൾ ചിന്തിക്കുക. അല്ല, ജനലഗ്നത്തിന് 12 സൂര്യചന്ദ്രന്മാരൊഴികെ മറ്റ് ഗ്രഹങ്ങൾ നിന്നാൽ നമുക്ക് ഈ അശുഭായോഗം ഭവിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ശുഭഗ്രഹങ്ങളൊക്കെ 12 പോയി നിന്ന് കഴിഞ്ഞാൽ അത് ദോഷമാണല്ലോ. പാപഗ്രഹങ്ങൾക്ക് പിന്നെയും 12 നന്ന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അത്രയ്ക്ക് നല്ല ഫലങ്ങൾ നമുക്ക് ചെയ്ത് കണ്ടിട്ടില്ല എങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അശുഭായോഗത്തിന്റെ ഫലങ്ങൾ എന്താണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, അശുഭായോഗി ജാതോ മായാവി വാക്ചടോതിസന്ധാവി, അത് ക്ഷീണായ ഒരു അല്പബുദ്ധിശ്ച ചലസ്വഭാവോ അതിവിപുലാംഗ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നതായിട്ട് പ്രമാണം. അപ്പം ഇതിനെന്താണ് അർത്ഥങ്ങളെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, മായാവി എന്നാണ് പറയുന്നത്, വലിയ തിരുമാലിക്കാരനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സകല കള്ളത്തരങ്ങളും കയ്യുള്ളതായിട്ട് വ്യക്തികളാവും എന്നുള്ളൊരു സൂചനയാണത്. വർത്തമാനങ്ങൾ പൊടിപിടിക്കുന്നവരും നല്ല കണിശക്കാരായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അല്പം പിടിവാശി കാണിക്കുന്നതായിട്ട് പ്രകൃതവും, അതുപോലെ തന്നെ ചില നിർബന്ധ ബുദ്ധികൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്പബുദ്ധിയായിരിക്കും എന്നാണ് പറയുന്നത്. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് തോന്നില്ല എന്ന് പറയുള്ളൂ. ഭാവിയെക്കുറിച്ച് വല്ലാതെ ആകുലതകൾ, അതായത് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാതെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ചെയ്യുക, അപ്പം അത് ചില നഷ്ടപ്പെടും, പരാജയപ്പെടും, എന്നിട്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കുക, അതിന് ഭാവി ഇനിയിപ്പോൾ എന്താ ഇതിനെപ്പറ്റി ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടൊരു അവസ്ഥകളുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിന് എന്നും ദുഃഖം, ഒരു ആദി വ്യാധി ഒക്കെ ഉണ്ടാവാൻ സാധ്യത സൂചിപ്പിക്കുന്നു. വാക്കിനും പ്രവൃത്തിയും ഒരു സ്ഥിരത ഇല്ലാത്തതായിട്ടുള്ള വ്യക്തികളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെന്താ പറയുകയെന്ന് അറിയില്ല. എപ്പോഴാണ് തീരുമാനങ്ങൾ മാറ്റുക എന്നുള്ളതും നമുക്ക് നിശ്ചയിക്കാൻ സാധ്യമല്ല. നല്ല തടിച്ച വണ്ണമുള്ള ശരീരപ്രകൃതി ആയിരിക്കും എന്ന് പറയണു. വളരെയധികം ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിട്ട് വ്യക്തികളായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാത്തവരായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തോ സ്ഥിരമായിട്ടുള്ള ജോലി, ഒരു സ്ഥലത്ത് പ്രത്യേകം അധിവസിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലി തന്നെ തുടരുകയോ പറ്റി ചെയ്യില്ല. അപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മറിച്ച് പോകുന്നതായിട്ട് വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടൊരു സമ്പത്ത് അവരെ കയ്യിലുണ്ടാവില്ല എന്നും സൂചിപ്പിക്കും. അനാവശ്യ കൂട്ടുകെട്ടുകൾ, ദുർവ്യയങ്ങൾ, അനാവശ്യ ചിലവ്, പാഴ്ചെലവുകൾ, ദൂരയാത്രകൾ, ആഡംബര കാര്യങ്ങൾക്കൊക്കെ അനാവശ്യമായിട്ട് ചിലവഴിക്കുക, സുഖലോലുപതയ്ക്ക് വേണ്ടി അനാവശ്യമായിട്ട് കാര്യം ചിലവഴിക്കുക, ഈ ദുശീലങ്ങൾ, മദ്യം, മയക്കമരുന്ന്, സ്ത്രീ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു താല്പര്യങ്ങളൊക്കെ ജനിക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ദോഷങ്ങളാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ, ചില നഷ്ടങ്ങളോ, പരാജയങ്ങളോ, വീഴ്ചകളോ, അപകടങ്ങളോ, ചിലർക്ക് ചില സർജറി മുതലായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകാനും സാധ്യതയുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. നയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അവർ ചിലവർക്ക് ചില വ്യവഹാരങ്ങളൊക്കെ, കേസും പ്രശ്നങ്ങളൊക്കെ നേരിടാനും സാധ്യതകൾ ഈ യോഗത്തിലുള്ളവർക്ക് സാധിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അശുഭായോഗം എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത്തരം ജാതകത്തിലുള്ളതായിട്ട് വ്യക്തികൾ വളരെ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന പ്രായശ്ചിത്തങ്ങളും വഴിപാടുമൊക്കെ ചെയ്തു പോകണം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം പ്രാർത്ഥനകൾ നടത്തുക. അങ്ങനെയുള്ളതായിട്ട് യോഗമുള്ള ജാതകന്മാർ നല്ലവണ്ണം മഹാവിഷ്ണുവചനം ചെയ്ത് ഇഷ്ടദേവതകളെ വന്ദിച്ച് ഗുരു നിർദ്ദേശത്തോടുകൂടി വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട്, നവഗ്രഹ ശാന്തിയൊക്കെ വരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ പരിഹാരങ്ങളായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ ഒരു അറിവ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രത്യേകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും കാണാൻ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ദൈവാനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാകാനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.